എല്ലാവർക്കും ലിയാസ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള സിങ്കോണിയം വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ സിങ്കോണിയത്തിൻ്റെ കളറ് റെഡും ഗ്രീനുമാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തന്നെ. ഇതിൻ്റെ ഷെയ്ഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിങ്ക് സിങ്കോണിയാണ്. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചാണ്. ചെറിയ തൈ, ഇപ്പോൾ ഇത് വലുതായിട്ടുണ്ട്. ഇതിന് നല്ല റേറ്റാണ് കടയിലൊക്കെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഒരു സിങ്കോണിയം ആണ്. വൈറ്റിൻ്റെ നടുവിലൂടെ റോസ് ലൈൻ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രീനുമേ വൈറ്റ് ലൈനുള്ള സിങ്കോണിയമാണ്. ഇത് ഞങ്ങൾ ഹാങ്ങിങ് ആയിട്ടാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലീഫും ഇതിൻ്റെ കളറും കാണാൻ നല്ല ഭംഗിയില്ലേ. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒരു ഐറ്റം സിങ്കോണിയമാണ്. ഇത് മറ്റേ സിങ്കോണിയത്തിൻ്റെ ചെറിയ ഐറ്റമാണ്. ഇതിൻ്റെ ഇല നീളത്തിലാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്നതിൻ്റെ വലിയ ഇലയാണ്. ഇത് ഗ്രീനുമേ വൈറ്റ് ചെറുതായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇല ലവ് ചിഹ്നത്തിൻ്റെ പോലെയാണ്. ആ ആകൃതിയിലാണ് വരുന്നത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ കാണിച്ചു തന്ന സിങ്കോണിയമാണ്. ഇത് ഭംഗിക്ക് വേണ്ടി ഞങ്ങൾ ടയറിൽ വെച്ചിരിക്കുകയാണ്. ഈ സിങ്കോണിയം പെട്ടെന്ന് പടർന്ന് പൊടിച്ചുണ്ടാവും. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ സിങ്കോണിയം തന്നെ കുപ്പിയിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് വെള്ളത്തിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത് വെള്ളത്തിൽ വെച്ചാലും ഉണ്ടാവും. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ വൈറ്റ് സിങ്കോണിയമാണ്. ഇത് ഞങ്ങളൊരു പൊട്ടിയ കപ്പിയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാവണുള്ളൂ. ഞങ്ങൾ ഉമ്മമാൻ്റെ അടുത്ത് പോയപ്പോൾ പാടത്തിൽ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ കൊടുന്നതാണ്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ തണ്ടിൽ കൂടിയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കണ്ടിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.